നമസ്കാരം. തീവ്രവാദികളോട് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇന്ത്യ. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട 5 വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. അതിൽ ഉൾപ്പെട്ടവരെ തിരിച്ചറിയാൻ സഹായിക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. മൊത്തം ഏകദേശം 2 മണിക്കൂറോളം ദൈർഘ്യം വരുന്ന ദൃശ്യങ്ങൾ NIA വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നീട് അതിൻ്റെ ലിങ്ക് NIA ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈക്കമ്മീഷൻ ഓഫീസ് ആക്രമിച്ച ദേശവിരുദ്ധരെ കണ്ടെത്താൻ സഹായിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടിയാണ് ട്വിറ്ററിലും ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്കോട്ട്ലൻഡ് യാർഡ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പിന്നീട് NIA ഒരു സംഘം ലണ്ടനിലെത്തി ഹൈക്കമ്മീഷനിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ വിദേശത്ത് നടത്തിയ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഡൽഹി പോലീസിന് സ്പെഷ്യൽ സെൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ഇപ്പോൾ NIA ഏറ്റെടുത്തിരിക്കുകയാണ്. ഖലിസ്ഥാൻ അനുഭാവമുള്ള തീവ്രവാദികളായിരുന്നു ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആക്രമിച്ചത്. ഇന്ത്യയുടെ ദേശീയ പതാകയെ അവർ അപമാനിക്കുകയും ചെയ്തിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള കൗണ്ടർ ടെററിസം ആൻഡ് കൗണ്ടർ റാഡിക്കലൈസേഷൻ യൂണിറ്റ് ആണ് ഈ കേസ് NIA ഏൽപ്പിച്ചിട്ടുള്ളത്. പഞ്ചാബിൽ അമൃത്പാൽ സിംഗിനെതിരായ പോലീസിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖലിസ്ഥാൻ അനുകൂലികളായ ഒരു സംഘം ആളുകൾ ഇന്ത്യൻ പതാക താഴ്ത്തിയ ശേഷം ഖലിസ്ഥാന്റെ പതാക ഉയർത്തിയത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായി തീർന്നിരുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായ അലക്സ് എല്ലി സംഭവത്തെ അപലപിച്ചിരുന്നു. നിന്ദനീയമായ ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിലാണ് ബ്രിട്ടനെ പ്രതിഷേധം അറിയിച്ചത്. സംഭവത്തിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി വിശദീകരണവും തേടിയിരുന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് നൽകിയ സുരക്ഷയിലെ അതൃപ്തിയും ഇന്ത്യ രേഖപ്പെടുത്തുകയുണ്ടായി. എന്തായാലും അന്ന് ഇന്ത്യക്ക് ഉണ്ടായ അതൃപ്തി എന്ന് പറയുന്നത് സമാനതകൾ ഇല്ലാത്തതായിരുന്നു. ഇന്ത്യ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതോടുകൂടി ലണ്ടന്റെ മറവിൽ ഇന്ത്യയെ ചൊറിയാമെന്ന് കരുതിയവർക്ക് തെറ്റിയിരിക്കുകയാണ്. ആ ബോധ്യം അവർക്ക് വന്നിട്ടുമുണ്ട്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസ് ആക്രമിച്ചവർക്കെതിരെയുള്ള അന്വേഷണത്തിൽ സ്കോട്ട്ലൻഡ് യാർഡ് പിന്നോട്ട് പോയപ്പോൾ NIA പറന്നെത്തി മുന്നോട്ട് പോവുകയാണ്. 5 CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ആളെ തിരിച്ചറിയാൻ പൊതുജനങ്ങളുടെ സഹായം തേടുമ്പോൾ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന ബോധ്യം അവർക്ക് വന്നിട്ടുമുണ്ട്. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കെട്ടിടത്തിന് മതിയായ സുരക്ഷ നൽകാത്തതിൽ വിദേശകാര്യ മന്ത്രാലയം വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. അക്രമികളെ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു. അക്രമികൾക്ക് കെട്ടിടത്തിൽ കടന്നു കയറാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കണമെന്ന് ബ്രിട്ടനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. വിയന്ന കൺവെൻഷൻ പ്രകാരം സുരക്ഷ ഒരുക്കുന്നതിനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം UK സർക്കാരിനുള്ളതാണ്. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കെട്ടിടത്തിന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും സുരക്ഷ ഒരുക്കുന്നതിൽ അങ്ങേയറ്റം അപലപനീയമെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. മാർച്ച് 19 ലണ്ടനിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. കാര്യാലയത്തിൽ അതിക്രമിച്ചു കയറി ജനലുകൾ തകർക്കുകയും ഇന്ത്യൻ പതാകയെ അപമാനിക്കുകയും വലിച്ചു കീറി താഴത്തിടുകയുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സുരക്ഷാ വീഴ്ച തന്നെയാണ് കേന്ദ്ര സർക്കാർ അന്ന് ചർച്ചയാക്കിയത്. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെയിംസ് ക്ലവർലി UKയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദൊരൈസ്വാമിയെ നേരിട്ട് കണ്ട് ബ്രിട്ടനിലെ ഇന്ത്യൻ കാര്യാലയങ്ങൾക്ക് മികച്ച സുരക്ഷ നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇന്ത്യയുമായി ആഴത്തിലുള്ള സുദൃഢമായ ബന്ധം ബ്രിട്ടൻ ആഗ്രഹിക്കുന്നുവെന്നും കൂടുതൽ വിപണിയും തൊഴിലും സൃഷ്ടിക്കാനുള്ള സംയുക്ത പോരാട്ടം തുടരാമെന്നും ഇതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഇന്ത്യ UK ജോയിന്റ് റോഡ് മാപ്പ് 2030 നടപ്പിലാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിരിക്കേണ്ടതുണ്ട് എന്നും ക്ലവർലി അന്ന് പറഞ്ഞിരുന്നു.